നമസ്കാരം, വെൽക്കം ടു ഷൈനിങ് ഗേൾസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷൈനിങ് ഗേൾ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരും കണ്ടിട്ടുള്ളത് എല്ലാവർക്കും നല്ല പരിചിതമായിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാത്ത ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്, എയിംസ് റൂം. എയിംസ് റൂം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇല്യൂഷനാണ് ഈ ഒരു റൂം. നമ്മുടെ വീട്ടിലൊക്കെ റൂംസ് ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ നമുക്ക് കാണുന്ന ഒരു ഷേപ്പ് എന്താ, റെക്ടാങ്കുലർ ക്യൂബോയിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. നമ്മുടെ ഒരു ക്യൂബ് ലൈക്ക് ആണ് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമുക്ക് നമ്മുടെ റൂംസ് ഒക്കെ ഉള്ളത്. പക്ഷേ ഈ ഒരു റൂമിന് ഒരു നല്ല പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ റൂമില് രണ്ടറ്റത്തായിട്ട് ഓരോരുത്തരെ നിർത്തിയിട്ട് ഹൈറ്റ് സെയിം ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അവരുടെ ഹൈറ്റ് കാണുമ്പോൾ എന്താണ്, നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ഡിഫറൻസ് തോന്നില്ല. അവരുടെ ആക്ച്വൽ ഹൈറ്റും ആക്ച്വൽ ആ ഒരു എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് കാണാം. പക്ഷെ ഈ റൂമില് ശ്രദ്ധിച്ചറിയാൻ പറ്റും, അതിൽ ഒരു സൈഡിൽ നിൽക്കുന്ന ആള് നല്ല ഹൈറ്റുള്ള ഒരു ജയന്റ് ലൈക്ക് ഒരു പേഴ്സൺ ആണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് തീരെ സ്മോൾ ആണ്. അപ്പോ ഇതില് എന്തോ ഒരു മിസ്മാച്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു ഇല്യൂഷൻ ആയിട്ടാണ്, ഇല്യൂഷൻ ആയിട്ടുള്ള റൂമാണ് ഈ ഒരു എയിംസ് റൂം എന്ന് പറയുന്നത്. ആൽബർട്ട് എയിംസ് ജൂനിയർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പല വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും, പലതരത്തിലുള്ള പിക്ചേഴ്സും പല വെറൈറ്റീസ് ആയിട്ടുള്ള റൂംസും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിളും ഇതിന്റെ പേരും സെയിം തന്നെയാണ്. ആ ഒരു മെത്തേഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു റൂമിന്റെ ആ ഒരു ക്യൂബോയിഡൽ ഷേപ്പിന് പകരം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. അപ്പൊ ഈ റൂം ഒരു ട്രപ്പിസോയിഡ് ആയിട്ടുള്ള റൂമാണ്. ഇതിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സീലിംഗും സ്ലോപ്പാണ്. അപ്പൊ നമുക്ക് ഒരറ്റത്ത് നിൽക്കുന്ന ആള് ഹൈറ്റ് കുറഞ്ഞതായിട്ടും മറ്റേറ്റത്ത് കൂടിയതായിട്ടും കാണണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഹൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എന്താ ചെയ്യാം, ഒന്നിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും മിക്ക സമയത്തും നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെ. ഇപ്പൊ ഒരാളെ ഹൈറ്റ് കൂടിയ ആളാന്ന് നമ്മൾ പറയുന്നപ്പോഴാ അദ്ദേഹത്തിന്റെ അടുത്ത് ഹൈറ്റ് കുറഞ്ഞതോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ഏതെങ്കിലും ഹൈറ്റ് കുറഞ്ഞ ഒരു സംഭവത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഹൈറ്റ് കൂടുതലാന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ എടുത്തിരിക്കുന്ന മെത്തേഡും അത് തന്നെയാണ്. ഇതിന്റെ ഒരു കോർണറിലുള്ള പേഴ്സൺ ഹൈറ്റ് കൂടുതലുള്ള ആളും അല്ലെങ്കിൽ ഹൈറ്റ് കുറവുള്ള ആളും അല്ല, സെയിം ഹൈറ്റിലുള്ള രണ്ട് പേഴ്സൺസിന് എടുക്കുമ്പോൾ ഇങ്ങനെ വരാൻ കാരണം അതിന്റെ ഒരു കോർണറിൽ സീലിംഗിന് ഹൈറ്റ് കുറവാണ്. അതായത് അവിടെ ഒരു ട്രിപ്പിസോഡിലാവുമ്പോൾ ഇതിന്റെ സീലിംഗും ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അത് അപ്പുറത്തെ അറ്റത്താണെങ്കിൽ ഇതിനേക്കാളും ഹൈറ്റ് കൂടുതലാണ്, കാരണം ഇത് സ്ലോപ്പ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സീലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഹൈറ്റ് കൂടുതലും മറ്റേ സൈഡിൽ ഹൈറ്റ് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്കൊരു മെജോറിറ്റി ആ പറയാൻ പറ്റും, ആ അദ്ദേഹത്തിന് ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നേ. ഓക്കെ, രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഫ്ലോറും സ്ലോപ്പ് തന്നെയാണ്, സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലോർ തന്നെയാണ് ഇതിനുള്ളത്. അതായത് ഹൈറ്റ് കുറഞ്ഞു വരുന്ന സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് ഹൈറ്റ് കൂടുതലുള്ള സീലിംഗിലേക്കുള്ള ഹൈറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് തന്നെ ഇവിടെയും അതിനനുസരിച്ച് സ്ലോപ്പ് തന്നെയാണ്. അപ്പോ നമുക്ക് ടോട്ടലി തോന്നും ഓ ഈ പേഴ്സൺ നല്ല ഹൈറ്റ് കുറഞ്ഞൊരു പേഴ്സൺ ആണെന്ന് തോന്നും. അതുപോലെ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് നമുക്ക് തോന്നും ആ ഇദ്ദേഹത്തിന് നല്ലോണം ഹൈറ്റ് ഉണ്ട്, നല്ല ജയിന്റ് ആണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ വീട്ടിലെ റൂമൊക്കെ റൂംസിന്റെ ആ ഒരു ആംഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി തന്നെയായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംഗിൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഫിഗറിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്, ഇതാണ് ഇതിന്റെ സീക്രറ്റ്. അപ്പൊ ഈ സീക്രട്ട് ആണ് നമ്മളിവിടെ റിവീൽ ചെയ്തത്. ഇനി മാത്രമല്ല ഇതിന്റെ വേറെ പ്രത്യേകതയുണ്ട്, നമ്മളിത് നോക്കുന്നത് ജസ്റ്റ് നമ്മൾ രണ്ട് കണ്ണുകൊണ്ടല്ല, ഇത് നമ്മൾ മ്യൂസിയത്തിലോ അങ്ങനത്തെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ നോക്കുക ഒരു ഒറ്റ കണ്ണുകൊണ്ടാണ്, ഒരു കണ്ണുകൊണ്ട് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ഒരു പി ഹോൾ എന്നാണ് അതിന്റെ പറയാം, ഒരു ചെറിയ ഹോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ ഹോളിൽ കൂടിയാണ് നമ്മൾ ഇതിനെ നിരീക്ഷിക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കോമ്പിനേഷൻ, ഈ ഇതിന് ഇത്രയൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും നമുക്കത് ഒറ്റ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് അതിലേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്യൂഷൻ, നമ്മൾ വിചാരിക്കും ഓ ഇത് ആക്ച്വൽ ആണ്, ഈ ഇതിൽ ആൾക്കാരുടെ പ്രത്യേകതയാണ്, അല്ലാതെ റൂമിന് കുഴപ്പമൊന്നുമില്ല, റൂം ഒരു സ്ക്വയർ തന്നെയാണ്, ബട്ട് ആൾക്കാരെന്താ ഇങ്ങനെ ഇരിക്കണേന്ന് നമുക്ക് തോന്നും. അപ്പൊ ഇത് നമ്മൾ കുറേ നാളായിട്ട് നമുക്കുള്ളൊരു ഡൗട്ടായിരിക്കും, നമ്മൾ കണ്ടിട്ടുള്ള പിക്ചറാണ്. പക്ഷെ ഇതുവരെ നിങ്ങൾ അതിന്റെ രഹസ്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് ശരിക്കും ഒരു ഇല്യൂഷനാണ്. നമ്മൾ ഒരുപാട് ഇല്യൂഷൻ ആയിട്ടുള്ള പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരുപാട് പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നാണ് പറയാം. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു ഇല്യൂഷൻ ആയിട്ട്, ഇപ്പോ ഇതിലിപ്പോ ഫിഗേഴ്സ് കാണാം, ചിലത് മൂവിങ് ആയിട്ട് നമുക്ക് തോന്നും, ചിലത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു വേവ്സ് വരെ തോന്നും. അങ്ങനെ പലതരത്തിലുള്ള ഇല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിൽ വരുന്നതാണ്. എയിംസ് റൂം ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇത് കുറെ പേർക്കൊക്കെ ഒരു പുതിയ അറിവായിട്ട് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ അതിന്റെ രഹസ്യമാണ് ആദ്യം ഓർമ്മ വരേണ്ടത്. നമുക്ക് കുറെ വ്യൂസ് വരുന്നുണ്ട്, പക്ഷെ കൂടുതൽ ആൾക്കാരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനിയും പുതിയ പുതിയ ടോപ്പിക്കുകൾ വരുമ്പോൾ അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെൽ ബട്ടൺ മസ്റ്റ് ഇടിഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക്സ്. കാരണം ഫസ്റ്റ് വീഡിയോ നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ലോണം അത്യാവശ്യം ലൈക്സും സബ്സ്ക്രിപ്ഷനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും നല്ല ഗ്രോത്തിൽ പോണം. നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.